നമസ്കാരം ആരാധനാലയത്തിലെത്തി വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും മതനിന്ന നടത്തുകയും ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ യുവാവ് കാനഡയിൽ അറസ്റ്റിലായി ശരൺ കരുണാകരൻ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് മർഗം നഗരത്തിലെ മുസ്ലിം പള്ളിയിൽ അതിക്രമിച്ചു കയറിയതിനും ഭീഷണി മുഴക്കിയതിനും മതനിന്ന നടത്തിയതിനും അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ മലയാളിയാണെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്ലാമിക് സൊസൈറ്റി ഓഫ് മാർഗമിന്റെ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു സംഭവം നടന്നത് പ്രാദേശിക സമയം രാവിലെ ആറ് അൻപത്തഞ്ചിന് വിവരം ലഭിച്ച പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ഒരു കാറിലെത്തിയ യുവാവ് അപകടകരമാംവിധം വിശ്വാസികൾക്ക് നേരെ വാഹനം ഓടിച്ചെത്തുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു അതിനോടൊപ്പം വിദ്വേഷം പരത്തുന്ന രീതിയിൽ തന്നെ മതനിന്ന നടത്തുന്നുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പള്ളിമുറ്റത്ത് നിന്ന് പോകുന്നതിന് മുൻപായി പാർക്കിംഗ് സ്ഥലത്ത് വീണ്ടും ഒരു വട്ടം ചുറ്റുക കൂടി ചെയ്തു ആളെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാൾക്കായി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു പിന്നീട് ഏപ്രിൽ ഏഴിന് ടൊറൻറ്റോയിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലാണ് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഹൗസിംഗ് മന്ത്രി അഹമ്മദ് ഹുസൈൻ പറഞ്ഞത് ഇത്തരത്തിൽ വെറുപ്പും വിദ്വേഷവും നടത്തുന്ന ഹീനമായ ഒരു നടപടി പുണ്യ റമദാൻ മാസത്തിൽ സംഭവിച്ചത് ഏറെ ദുഃഖിക്കുന്നു എന്നായിരുന്നു ഇസ്ലാമോഫോബിയ വീണ്ടും തലപൊക്കാൻ തുടങ്ങിയിരിക്കുന്നു വെറുപ്പിന് വിജയം സമ്മാനിക്കാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ഇസ്ലാമോ കാനഡയിൽ ഇടമില്ല എന്നായിരുന്നു എം പി മേരി നാഗ് പറഞ്ഞത് വിദ്വേഷവും വംശീയ വിവേചനവും കാനഡ വെച്ചു ഉറപ്പിക്കില്ല അവർ വ്യക്തമാക്കി രാജ്യത്തെ ഓരോ പൗരനും അവന്റെ ആരാധനാലയങ്ങളിൽ സുരക്ഷിതത്വം അനുഭവപ്പെടണം ഭയക്കാതെ ശാന്തമായ മനസ്സോടെ പ്രാർത്ഥിക്കാൻ കഴിയണം അവർ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അവർ ഉറപ്പു നൽകി നാഷണൽ കൗൺസിൽ ഓഫ് കനേഡിയൻ മുസ്ലിംസും സംഭവത്തെ അപലപിച്ചു വിദ്വേഷം വിളമ്പുക മാത്രമല്ല ചില വിശ്വാസികൾക്ക് മേൽ കാർ ഓടിച്ചുകയറ്റാനും അയാൾ ശ്രമിച്ചതായി അവർ പറയുന്നു റമദാൻ മാസമായതിനാൽ അക്രമം നടക്കുന്ന സമയത്ത് മോസ്കിൽ ധാരാളം വിശ്വാസികൾ ഉണ്ടായിരുന്നതായും കൗൺസിൽ വക്താവ് പറഞ്ഞു ഭീഷണി മുഴക്കൽ ആയുധം ഉപയോഗിച്ച് ആക്രമണം നടത്തൽ അപകടകരമാം വിധം വാഹനമോടിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇപ്പോൾ അയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ഹേറ്റ് ക്രൈം യൂണിറ്റിന്റെ സംഘം സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു മതനിന്ന വംശ വിദ്വേഷം പരത്തുക തുടങ്ങിയ കൂടുതൽ വകുപ്പുകൾ ഇയാൾക്ക് മേൽ ചാർത്തിയേക്കും എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഏപ്രിൽ പതിനൊന്നിന് ഇയാളെ കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ് എന്തായാലും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന വിശ്വാസികൾക്ക് നേരെയാണ് ഇദ്ദേഹം ക്രൂരമായ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് വിശ്വാസികളെല്ലാം തന്നെ ഇയാൾക്കെതിരെ കുറ്റം ആരോപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതും അതേസമയം ഇയാൾ മലയാളിയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശരൺ കരുണാകരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഈ ഒരു പ്രകോപനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്